अरे भाई भाई ये चिल्ला मत प्रैंक कर प्रैंक कर उसको ठीक कर। ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഗോസ്റ്റ് പ്രാങ്കാണ്. ഗോസ്റ്റ് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയും ചെയ്തായിരുന്നു കുറച്ച് ഗോസ്റ്റ് പ്രാങ്ക്സ്. പക്ഷേ ഇത് അതുപോലെയല്ല, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്, കുറച്ച് അപകടം പറ്റുന്നൊക്കെയാണ്. അതായത് ഇവന്മാർ പ്രാങ്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് ഉണ്ടായ കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ കുറച്ച് മനക്കട്ടിയുള്ളവർ മാത്രമേ ഇത് കണ്ടാൽ മതി, കാരണം എല്ലാ വീഡിയോയും പോലെ അത്ര കോമഡി എഫക്റ്റ് ഉള്ള വീഡിയോ ആയിരിക്കത്തില്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേ. അപ്പോൾ കോമഡി പ്രതീക്ഷ വന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ അത്ര എൻ്റർടൈനിങ് ആയിരിക്കത്തില്ല, പക്ഷേ ഞാൻ മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ഗോസ്റ്റ് പ്രാങ്ക്സാണ്. എല്ലാം തന്നെ മില്യൺ വ്യൂസിന് മേലെ ഉള്ളതാണ്. സോ ഇതൊരു കിടിലൻ വീഡിയോ തന്നെ ആയിരിക്കും, അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. പരിപാടി കൊള്ളാൻ നല്ലതാണ്, പക്ഷെ നടന്നു വരുന്ന ഒരാളെ പേടിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ വരുന്നയാളെ പേടിപ്പിക്കുന്നത്, കാരണം ബാലൻസ് കിട്ടി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൊള്ളാം, എന്നാലും കൊള്ളാം, പരിപാടി കൊള്ളാം. ഇതൊക്കെ ചെറുതാണ്, ഗൈസ്, വളരെ ചെറുതാണ്, വളരെ ലോ ലെവലാണ്. ഇനി മേളിലോട്ട് വരുന്ന സാധനം നമുക്ക് നോക്കാം. Seriously, what the fuck are you doing? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെട കിട്ടാത്തതിൻ്റെ കുറവ്. അവനെ തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ട് 101 ചാട്ടയടിയും കണ്ണി കുറച്ച് മുളകൊടിയും വരിയിട്ട് മൂട്ടി കുറച്ച് മണ്ണ് വെച്ച് തീയും കൊളുത്തി കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ ഇവൻ്റെയൊക്കെ പ്രശ്നം. അങ്ങനെ ചെയ്യണം, എന്നാലേ ഇവൻ്റെയൊക്കെ വിഷയം തീരത്തുള്ളൂ. വരുന്ന ഒരാളെ പേടിപ്പിച്ച് അത് പോട്ടെ, പേടിപ്പിച്ചിട്ട് അയാൾ വീണു വീണ് കഴിയുമ്പോഴെങ്കിലും വിടണ്ടേ, വിട്ടിട്ട് അയാളെ പറയണ്ടേ പ്രാങ്കാന്നുള്ളൂ. ഇത് അതും ചെയ്യുന്നില്ല, അയാൾ ഓടാൻ നോക്കുമ്പോഴത്തേക്ക് പുറകെ വിട്ട് കാലി പിടിച്ച് വലിക്കുക. എന്നൊക്കെ എന്നതാ ചെയ്യണ്ടേ? ഇത് ഇത് ഈ കൂടുതൽ വെല്ലവും ഞാൻ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ചിലപ്പോൾ അതിരി വിട്ടുപോകും, വീപ്പൊക്കെ കയറേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. What the fuck are you doing? ഇവന്മാർ എന്തുവാ ഈ കാണിക്കുന്നേ? ഇവന്മാർ എന്തുവാ ഈ കാണിക്കുന്നേ? ഇതിന് ശരിക്കും പ്രാങ്ക് എന്നൊന്നുമല്ല പറയണ്ട, ഇവന്മാര് അയാളെ ടോർച്ചർ ചെയ്യുവോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നേരെ ഇങ്ങനെ നേരെ പിടിച്ച് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിർത്തണം, എന്നിട്ട് അടി ഇടിക്കുക കർണം തീർത്ത്. അപ്പൊ പെഡലി ഇങ്ങനെ തിരിഞ്ഞ് ഒരു സൈഡിലോട്ട് ഇരിക്കും, അപ്പൊ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലോട്ട് നീങ്ങി നിന്നിട്ട് പറയുക, അതെ ചേട്ടാ ഇത് ശരിക്കും അടിച്ചതല്ല കേട്ടോ, ഇത് പ്രാങ്ക് ആയിരുന്നു, പ്രാങ്ക് കാണിച്ചതാണ്. അപ്പൊ അവന് മനസ്സിലാവും അവൻ ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഒക്കെ സത്യാവസ്ഥയായിട്ടുള്ള കാര്യം എന്നാന്നുള്ളത്. അപ്പൊ ഏതായാലും ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് ശരിക്കും കളി കാര്യമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, കിടന്ന പയ്യൻ, ഇവന്മാർ ഈ ഫ്രണ്ടിൽ ചാടിയ സമയത്ത് വീണ് വല്ലതും പറ്റിയിരുന്നെങ്കിൽ, ഓൾറെഡി വീണ് അവൻ എന്തോ പറ്റി, അത് ഉള്ള കാര്യം തന്നെ, അതല്ലാതെ കുറച്ച് സീരിയസ് ആയിട്ട് അവന് എണീക്കാൻ മേലാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നെ ആര് സമാധാനം പറഞ്ഞേനെ? ഇവന്മാർ ഉത്തരവാദിത്വം വെക്കുമോ? ഇയാൾ ഇനി വല്ല ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണെങ്കിലോ, പെട്ടെന്ന് പേടി കൂടി വല്ലതും പറ്റി ഇയാൾ അങ്ങ് തട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ അവസ്ഥ എന്തായിരിക്കും? ഇവൻ്റെയൊക്കെ പ്രാങ്കിൻ്റെ കടി അവിടെ കൊണ്ട് തീരത്തില്ലേ? അതല്ല, ഇതിനകത്ത് ഹൈലൈറ്റ് അതല്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ വിട്ട് അതി ആശാൻ ഇത് പ്രാങ്ക് ആയിരുന്നു കേട്ടോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ സകല പ്രശ്നം തീർന്നു. അതാ എനിക്ക് മനസ്സിലാവാത്തത്, ഇതിനൊന്നും പ്രാങ്ക് എന്നല്ല പറയുന്നത്, ഇതിനൊക്കെ ശരിക്കും തോന്നിവാസം എന്നാണ് പറയുന്നത്. എന്നാ കാര്യം എന്ന് പറയുമോ, ആൾക്കാരൊന്നും പറയത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഉമ്മാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ആരെല്ലാം പിടിച്ച് നാല് പെട കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഈ പരിപാടി ഉമ്മരെ നിർത്തും.
കൊള്ളാം പോനെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ പ്രാങ്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന കുറെ അണ്ണന്മാരുണ്ട്. ഏഹ്, അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് ആളെ സെറ്റാക്കി വെച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്ന കുറെ അണ്ണന്മാർ, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് കണ്ടിട്ട്, ഇതും ഇതിൻ്റെ വ്യൂസും ലൈക്സും ഒക്കെ കണ്ടിട്ട് അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലാവാതെ റിയൽ ആയിട്ടാണെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് റിയൽ ആയിട്ട് ചെയ്യുന്ന കുറെ മലയണ്ണന്മാരുണ്ട്. അവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. പൊന്നു മോനെ, ഇവന്മാർ കാണിക്കുന്നതും കണ്ടിട്ട് ഈ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നതും കണ്ടിട്ട് ആരെങ്കിലും റിയൽ ആയിട്ട് റോട്ടി ഇറങ്ങിയത് ഇമാര് പണി അടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം കൊണ്ട് പരാതി കൊടുത്ത് നീയൊക്കെ അകത്ത് കിടക്കും. അങ്ങനെ കുറച്ച് ടീംസ് ഇപ്പോൾ അകത്ത് കിടപ്പുണ്ട്. അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാ, പിന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് വണ്ടിയുടെ മുമ്പിൽ പോയി ചാടുന്ന, ഇതുപോലെ പേടിപ്പിക്കുന്ന ഇങ്ങനത്തെ സാധനമൊന്നും ചെയ്യരുത്. വണ്ടിയുടെ മുമ്പിൽ ചാടുന്നതിൻ്റെ ഒരെണ്ണം ഞാൻ നേരത്തെ ചെയ്തായിരുന്നു, നിങ്ങൾ കണ്ട് കാണുമായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ട് കാണുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനമൊന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ട് പ്രാങ്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പ്രാങ്കൊക്കെ കുഴപ്പമില്ല, ആ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിസ്ക് പിടിച്ച കാര്യം. റോഡിൽ ഇറങ്ങി സ്പീഡ് വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ചാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി, ഡ്രൈവർ ഒരു സമയത്തേക്ക് എന്തെങ്കിലും വിചാരിച്ച് ആ വണ്ടി എവിടെയും പോയി ഇടിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, അധികം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മുമ്പ് ഇത് കാണാൻ പോകുന്നില്ല, മുഴുവൻ ബംഗാളികളും കണ്ടാന്ന് തോന്നും. എന്നാലും എൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടി ഞാനങ്ങ് ചെയ്തോന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രാങ്കുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും നോക്കാം എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.